ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഗോവയിൽ പോയിട്ടുള്ള വ്ളോഗ് ആയിരുന്നല്ലോ. ഗോവയിൽ നമ്മൾ നോർത്ത് ഗോവയിലെ ഡേ വണ്ണും ഡേ ടുവും കഴിഞ്ഞ വീഡിയോയിലോട് കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി ഡേ ത്രീയും ഡേ ഫോറും ആണ് കാണാൻ പോകുന്നത്. സൗത്ത് ഗോവയിൽ നമ്മൾ പോയിട്ടുള്ള ബീച്ചുകൾ, അതുപോലെ തന്നെ നമ്മൾ ദൂധ്സാഗർ വാട്ടർഫോൾസ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗോവൻ താലി എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ഡേ വൺ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ നോർത്ത് ഗോവയിൽ താമസിച്ചിരുന്ന റിസോർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഡേ ത്രീയിൽ നമ്മൾ നോർത്ത് ഗോവയിൽ താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്ന് നമ്മൾ വെക്കേറ്റ് ആയിട്ട് പിന്നെ നമ്മൾ സൗത്ത് ഗോവയിലേക്ക് പോവായിരുന്നു. നമ്മൾ പൂൾ വ്യൂ വരുന്ന റൂംസിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ സെയിം റിസോർട്ടിൽ തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ റൂമുകൾ, ചെറിയ ചെറിയ വീടുകൾ പോലെ ഈ ബാക്ക് വാട്ടർ വ്യൂ വരുന്നതുമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇങ്ങനെ ബാക്ക് വാട്ടർ വ്യൂ വരുന്ന റൂംസിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണിത് നോർത്ത് ഗോവയിൽ. ഇതിനടുത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ കലാംകുട്ട ബീച്ചും അതുപോലെ തന്നെ ബാഗാ ബീച്ചൊക്കെ ഈ റിസോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് റൂം ചെക്കൗട്ട് ചെയ്തിട്ട് സൗത്ത് ഗോവയിലേക്ക് പോയി. അപ്പോൾ സൗത്ത് ഗോവ പോകുമ്പോൾ നമ്മൾ മെയിൻ ടൗണൊക്കെ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്, സിറ്റിയൊക്കെ കടന്നിട്ടാണ് പോകുന്നത്. സിറ്റി കടന്നു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ആ ഡിഫറൻസ് മനസ്സിലാവും. കാരണം നോർത്ത് ഗോവയും സൗത്ത് ഗോവയും തമ്മിൽ അതിൻ്റെ കാഴ്ചയിലാണെങ്കിൽ സൗത്ത് ഗോവ എനിക്ക് തോന്നിയത് കൂടുതലും നമ്മുടെ കേരളമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് ഉണ്ട് സ്ഥലങ്ങൾക്ക്. കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നും. അത്ര മനോഹരമാണ് സ്ഥലം കാണാനായിട്ട്. നോർത്ത് ഗോവയിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സൗത്ത് ഗോവയിൽ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിൽ എത്തി. അപ്പോൾ നമ്മൾ മജസ്റ്റിക് ഇക്കോ കംഫോർട്ട്സ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് താമസിച്ചിരുന്നത്. നോർത്ത് ഗോവയിലെ പോലെ തന്നെ സൗത്ത് ഗോവയിൽ നമ്മൾ താമസിക്കുന്ന റിസോർട്ടും നല്ല മനോഹരമായിട്ടുള്ള റിസോർട്ടായിരുന്നു കേട്ടോ. നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റാണ് നമുക്ക് ഈ റിസോർട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ. ചെക്ക് ഇൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ റൂമും നമ്മൾ നോർത്ത് ഗോവയിൽ ഉണ്ടായിരുന്ന റൂമിനേക്കാൾ കുറച്ചധികം ഡിഫറൻസ് ഉണ്ട്. കാരണം ഇത് കുറച്ചും കൂടി നമ്മൾ ഈ വുഡൻ വർക്ക് കൂടുതലുള്ള പോലത്തെ റൂംസ് ആയിരുന്നു. ഈ ഒരു റിസോർട്ടിലും നമ്മൾ പൂൾ വ്യൂ വരുന്ന പോലത്തെ റൂമാണ് കേട്ടോ ബുക്ക് ചെയ്തിരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു റിസോർട്ടിൽ നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തു പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് എനിക്ക് ഗോവയിൽ, ഗോവ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നതാണല്ലോ ഗോവൻ താലി. അപ്പോൾ ഗോവൻ താലി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും ഗോവയിൽ പോകുമ്പോൾ ഒരു തവണയെങ്കിലും എനിക്കത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നോർത്ത് ഗോവയിൽ നിന്നുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഗോവയിൽ റെസ്റ്റോറൻറ്റ്സ് വളരെ കുറവാണ്. നോർത്ത് ഗോവ കുറച്ചും കൂടി ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മളിവിടെ പോയിട്ട് സിറ്റിയിൽ പോയിട്ടാണ് ഒരു ഹോട്ടലിൽ, നല്ല ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണെന്ന് തോന്നുന്നു അവിടുത്തെ, നമ്മളടുത്തൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരാൾ നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഒരു ഹോട്ടലിൽ പോയിട്ട് ഗോവൻ താലി കഴിക്കാമെന്നുള്ളത്. അപ്പോൾ ഗോവൻ താലി ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് ഞാൻ വിചാരിച്ച അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അതിൻ്റെ ഉള്ളിൽ മീൻകറി ഉണ്ട്. പിന്നെ ഇതുപോലെ മീൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഗോവയിൽ ഇങ്ങനെ റവ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന ഫിഷാണെന്ന്. മീൻകറി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നെത്തോലി കറി ആയിരുന്നു കേട്ടോ, കൊഴുവ കറി. പിന്നെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ മീൻകറി പോലെ തന്നെയുണ്ട്, പക്ഷെ പുളി നമ്മൾ ചേർക്കുന്ന അത്ര പുളി അവർ ചേർത്തിട്ടില്ല മീൻകറിയിൽ. അതാണ് ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത്. ഓൾമോസ്റ്റ് സെയിം ആണ്, നമ്മുടെ കറി പോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കറികൾ അച്ചിങ്ങപ്പയറും മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് തോരൻ, ക്യാബേജ് തോരനിൽ ഉണക്കച്ചമീൻ ഇട്ടുണ്ട് കേട്ടോ അവർ. അപ്പം അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. മീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടാവും. പിന്നെ അതിൽ കല്ലുമ്മക്കായയുടെ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ, കല്ലുമ്മക്കായ ഇട്ട ഒരു കറി. അത് എന്താന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. അന്ന് പിന്നെ നമ്മൾ പുറത്തൊന്നും പോകാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു. കാരണം നോർത്ത് ഗോവയിൽ നിന്ന് സൗത്ത് ഗോവയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് വന്നതാണല്ലോ, പിന്നെ അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഊണ് കഴിക്കാൻ ഒരുപാട് വൈകിയായിരുന്നു. അടുത്തൊന്ന് റെസ്റ്റോറൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ
തപ്പി നടന്നിട്ടൊക്കെയാണ് ആ റെസ്റ്റോറൻറ്റ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ട് കുറച്ച് നേരം റൂമിൽ വന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ഇനി ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല, ഇരുട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബീച്ചിലേക്ക് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. റിസോർട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസിലാണ് വാർക്ക ബീച്ച് ഉള്ളത്. വാർക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ മജസ്റ്റിക് ഈക്കോ കംഫോർട്ട് റിസോർട്ട് ഉള്ളത്. നോർത്ത് ഗോവയിൽ നമ്മൾ കണ്ടിരുന്ന ബീച്ചുകൾ പോലെയല്ല കേട്ടോ സൗത്ത് ഗോവയിലുള്ള ബീച്ചുകൾ. വളരെ ശാന്തമായിട്ട് അത്രയും ക്രൗഡഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പീസ്ഫുൾ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും സൗത്ത് ഗോവയിൽ. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കറക്റ്റ് സൺസെറ്റിൻ്റെ സമയത്തോടടുക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞങ്ങൾ ബീച്ചിൽ സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്തു. വെള്ളത്തിലിറങ്ങി കളിച്ചില്ലായിരുന്നു. എന്നാലും കുറച്ച് നേരം നമ്മൾ ബീച്ചൊക്കെ എൻജോയ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോയി. റൂമിലെത്തി കുളിച്ച് ഞങ്ങളൊക്കെ ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പ്രശ്നം ഇനി രാത്രിക്ക് എന്ത് കഴിക്കുന്നു ഉള്ളതാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്നും ഗോവൻ താലി ഉച്ചയ്ക്ക് കഴിച്ചതുകൊണ്ട് തന്നെ പിന്നെ രാത്രിക്ക് ഇനിയിപ്പോൾ എന്ത് കഴിക്കുന്നു ഭയങ്കര ഡൗട്ടായിരുന്നു. ഞാൻ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൻ്റെ മെനു കാർഡൊക്കെ എടുത്ത് നോക്കായിരുന്നു എന്താ ഓർഡർ ചെയ്യാൻ പറ്റുകയെന്ന്. അച്ഛനും മോനും കൂടി പിന്നെ കിടക്കയിൽ നല്ല കളിയായിരുന്നു, കുത്തിമറിഞ്ഞ് കളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് നോർമൽ ബോയിൽഡ് റൈസ്, ബാസ്മതി റൈസ് ആണ് കേട്ടോ ഇവിടെ ബോയിൽഡ് റൈസ് എന്ന് പറയുമ്പോൾ, ബാസ്മതി റൈസ് ആണ് അവർ തരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ക്രിസ്പി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്പി ചിക്കൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, നല്ല സ്വാദുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമുക്ക് പുറത്തു പോകണം, അതായത് നമുക്ക് ദൂധ്സാഗർ വാട്ടർഫാൾസ് കാണാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ ഞങ്ങൾ ഡിന്നർ കഴിച്ച് നേരത്തെ തന്നെ അന്ന് കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ദൂധ്സാഗർ വാട്ടർഫാൾസ് കാണാനായിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ വിചാരിച്ചു വഴിയിൽ എവിടെന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. കാരണം ഈ ദൂധ്സാഗർ നമ്മൾ പോകുന്ന വഴിക്ക് ഒരൊറ്റ റെസ്റ്റോറൻറ്റ്സ് പോലുമില്ല, ഒരേ ഒരു റെസ്റ്റോറൻറ്റ്സ് പോലും ഇല്ല നമുക്ക്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടുട്ടോ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വിശപ്പായിരുന്നു. പിന്നെ ഈ ദൂധ്സാഗർ വാട്ടർഫാൾസ് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഒരു പെട്ടിക്കട, ആ പെട്ടിക്കടയിൽ രാവിലെ ആണെങ്കിൽ അവിടുത്തെ ആളുകളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഇതുപോലത്തെ ബോണ്ടയും അതുപോലെ ബണ്ണൊക്കെയാണ്. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. വിശപ്പ് ഞങ്ങളുടെ ശരിക്കും മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾക്ക് രാവിലെ ഹെവി ആയിട്ടല്ല നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കിട്ടിയത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ആ ഏരിയയിൽ വേറെ ഒന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. പിന്നെ വാട്ടർഫാൾസ് കാണാനാണെങ്കിൽ വാട്ടർഫാൾസ് കാണാനായിട്ട് നമുക്ക് വാട്ടർഫാൾസ് വരെ ഒന്നും നമുക്ക് കാറിന് തന്നെ പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് അവർ ജീപ്പിൽ ട്രക്കിംഗ് വഴിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ജീപ്പ് നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം, ജീപ്പ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒത്തിരി ജീപ്പുകൾ അവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളത് ആദ്യം ബുക്ക് ചെയ്യണം ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട്. പിന്നെ അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റും, ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ട് നമ്മൾ മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ അവിടേക്ക് നമ്മളെ കടത്തിവിടില്ല. പോകുന്ന വഴി ഇതുപോലെ ജീപ്പിൽ പോകുമ്പോൾ നല്ല കുണ്ടും കുഴിയുള്ള വഴിയാട്ടോ. ഒരു 40 മിനിറ്റ് നമുക്ക് അവിടേക്ക് ഈ ജീപ്പിൽ ട്രാവൽ ചെയ്യാനുണ്ട്. 40 മിനിറ്റ് നമ്മൾ അവിടേക്ക് ട്രാവൽ ചെയ്ത് പിന്നെ ഒരു 15 മിനിറ്റ് ജീപ്പ് നിർത്തി, അതായത് ജീപ്പ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 15 മിനിറ്റോളം നമുക്ക് പിന്നെ നടന്നും പോകാനുണ്ട് വാട്ടർഫാൾസിനടുത്തേക്ക്. അപ്പോൾ ജീപ്പിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവറ് പുള്ളിക്കാരൻ പറഞ്ഞു ഒരു 90 മിനിറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. അപ്പം 90 മിനിറ്റ്സിൽ നമ്മൾ നടന്ന് അവിടെ ചെന്ന് പിന്നെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിലിറങ്ങി നമുക്ക് കളിക്കാവുന്നതാണ്. ഞാൻ വെള്ളത്തിലിറങ്ങിയില്ല കേട്ടോ, മോനും ഹസ്ബൻഡും വെള്ളത്തിലിറങ്ങിയായിരുന്നു. ഈ വഴി കൂടെ ഇങ്ങനെ നടന്നു പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം നിറയെ ഇങ്ങനെ ചെറിയ ചെറിയ അരുവികളുണ്ട്. അപ്പോൾ കല്ലുമ്മേ കൂടെ പാറയമ്മേ കൂടെ ഒക്കെ ചവിട്ടി ചവിട്ടി വേണം നമുക്ക് നടന്നു പോകാനായിട്ട്. അപ്പോൾ ഈ കാൽമുട്ടിനൊക്കെ പ്രശ്നമുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ പോവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ വഴി കൂടെ നടന്ന് ആ വാട്ടർഫാൾസിൻ്റെ അവിടം വരെ എത്താനായിട്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചും വരണമല്ലോ ഇതേ വഴി കൂടെ തന്നെ, ഈ കുണ്ടും കുഴി കൂടെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വേണം തിരിച്ചും വരാനായിട്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്ഥലത്ത് പോവാന്നുള്ളത്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ നേരെ നമ്മൾ നടന്ന് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഈ വെള്ളച്ചാട്ടത്തിന് അടുത്ത് നമ്മളെത്തും.
വെള്ളത്തിലിറങ്ങണം എന്നുള്ളവർക്ക് അവിടെ പോയിട്ട് വെള്ളത്തിലിറങ്ങാം. കാരണം ഹസ്ബൻഡ് ഇറങ്ങിയിട്ട് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് നല്ല ആഴമുണ്ട് കേട്ടോ, നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെയല്ല, നല്ല ആഴത്തിലാണ് വെള്ളം. അപ്പൊ അതുകൊണ്ടാണ് അവർ ലൈഫ് ജാക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയണത്. ലൈഫ് ജാക്കറ്റ് ഇട്ട് ഇറങ്ങിയാൽ തന്നെ നീന്തൽ അറിയാത്തവർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ വെള്ളം നല്ല തണുപ്പുള്ള വെള്ളമാണ്, വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ അറിയാലോ, നല്ല തണുപ്പുള്ള വെള്ളമായിരിക്കും. പക്ഷെ നമുക്കിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാതെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഒരു അരമണിക്കൂറോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ ഒരുപാട് മങ്കീസ് ഉണ്ട്, കുരങ്ങുകൾ ഒത്തിരി ഒത്തിരി ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. ഇപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മങ്കീസ് ഉണ്ടല്ലോ, അവർ നമ്മുടെ ബാഗിൽ നിന്നൊക്കെ വന്നിട്ട് ബാഗൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം നിൽക്കാനായിട്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച്, അതായത് ഇവിടെ നിന്ന് നടന്ന് തിരിച്ച് നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തണം. പിന്നെ പാർക്കിങ്ങിൽ നിന്ന് ഒരു 40 മിനിറ്റ് തിരിച്ച് നമ്മൾ ജീപ്പിൽ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക്, അതായത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒക്കെ അവിടേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാർക്കിങ്ങിൻ്റെ അവിടെയും നല്ല വലിയ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല, ലഞ്ച് കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ടൗണിലേക്ക് മാറിയിട്ട്, ടൗണെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് മാറിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ് നമ്മൾ പിന്നെ ഊണ് കഴിക്കാനായിട്ടിരിക്കുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 2:30, 3 മണിയോടെ അടുത്തിരുന്നു. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൽ നമുക്ക് നല്ല അടിപൊളി പ്രോൺസ് കറി കിട്ടി കേട്ടോ, പ്രോൺസ് കറി. ഈ പ്രോൺസ് കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന കറി പോലെ തന്നെയാണ് ഓൾമോസ്റ്റ്. അതിൽ കൊടംപുളി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഏകദേശം അതേ ടേസ്റ്റ് ആയിരുന്നു. തലേദിവസം ഗോവൻ താലിയിൽ കഴിച്ചതിനേക്കാളും എനിക്ക് ഈ പ്രോൺസ് കറിയാണ് ഒരുപാട് ഇഷ്ടമായത്. ചോറ് ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഈ ബാസ്മതി റൈസ് ആണ് നമുക്ക് ബോയിൽഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് അവർ സെർവ് ചെയ്യുന്നത്. പ്രോൺസ് കറിയിലാണെങ്കിൽ പ്രോൺസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല അത്യാവശ്യം ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാൻ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റിയും ആയിരുന്നു ഫുഡ്. എനിക്ക് ഗോവയിൽ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫുഡായിരുന്നു കേട്ടോ, ഈ ഒരു പ്രോൺസ് കറിയും ഊണുമായിരുന്നു. ഊണൊക്കെ കഴിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ സൗത്ത് ഗോവയിലെ മറ്റ് ബീച്ചുകൾ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പോയത് പലോലിം ബീച്ചിലേക്കാണ്. നേരത്തെ മാർക്കാ ബീച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത്ര ക്രൗഡഡ് അല്ല കേട്ടോ ഈ സൗത്ത് ഗോവയിലെ ഈ പലോലിം ബീച്ചും. ടൂറിസ്റ്റുകളുണ്ട്, ഒരുപാട് പേരുണ്ട്, പക്ഷെ നോർത്ത് ഗോവയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും തിരക്കില്ല എന്ന് മാത്രമാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാനായിട്ട് സൗത്ത് ഗോവയിൽ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പലോലിം ബീച്ചാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മളിവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്കൂറോളം ഉണ്ട് ഇവിടെ നിന്ന് നമ്മൾ റിസോർട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ 4ാമത്തെ ദിവസം നമ്മൾ പിന്നെ വേറെ ബീച്ചിലൊന്നും പോയില്ല കേട്ടോ, കാരണം ഒരുപാട് ഇരുട്ടിയിട്ട് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യാനിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് പിന്നെ നമ്മൾ രാത്രി റിസോർട്ടിൽ വന്ന് കിടന്നുറങ്ങി. 5ാമത്തെ ദിവസം, അതായത് നമ്മുടെ ഗോവയിലെ അവസാനത്തെ ദിവസം, നമ്മൾ സൗത്ത് ഗോവയിലെ ബാക്കി രണ്ട് മൂന്ന് ബീച്ചുകളിലും കൂടി പോയിട്ടോ. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം, കാരണം ഇതിന് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വലിയ വീഡിയോ ആയി പോവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.